ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ നേടിയ തകർപ്പൻ സെഞ്ചുറിയോടെ ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കി വിരാട് കോഹ്ലി. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെ പിന്നിലാക്കിക്കൊണ്ടാണ് ഈ ചരിത്ര റെക്കോർഡ് വിരാട് കോഹ്ലി സ്വന്തമാക്കിയത്. മത്സരത്തിൽ വെറും 85 പന്തിൽ നിന്നുമാണ് വിരാട് കോഹ്ലി തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത്. 110 പന്തിൽ 13 ഫോറും 8 സിക്സും ഉൾപ്പെടെ പുറത്താകാതെ 166 റൺസ് വിരാട് കോഹ്ലി നേടി. ഏകദിന ക്രിക്കറ്റിലെ തന്റെ 46th സെഞ്ചുറിയാണ് മത്സരത്തിൽ വിരാട് കോഹ്ലി നേടിയത്. ഇന്ത്യൻ മണ്ണിൽ വിരാട് കോഹ്ലി നേടുന്ന 21th ഏകദിന സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. ഇതോടെ ഹോമിൽ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറി നേടുന്ന ബാറ്റ്സ്മാൻ എന്ന ചരിത്ര റെക്കോർഡ് കിങ് കോഹ്ലി സ്വന്തമാക്കി. 20 സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കറെ പിന്നിലാക്കിക്കൊണ്ടാണ് ഈ ചരിത്ര റെക്കോർഡ് വിരാട് കോഹ്ലി കുറിച്ചത്. 164 മത്സരങ്ങളിൽ നിന്നുമാണ് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ 20 സെഞ്ചുറി ഇന്ത്യൻ മണ്ണിൽ നേടിയത്. സച്ചിനെ പിന്നിലാക്കുവാൻ വെറും 104 മത്സരങ്ങൾ മാത്രമാണ് വിരാട് കോഹ്ലിക്ക് വേണ്ടി വന്നത്. ശ്രീലങ്കയ്ക്കെതിരായ കോഹ്ലിയുടെ 10th ഏകദിന സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. ഇതോടെ ഏകദിന ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് കൂടി കോഹ്ലി സ്വന്തമാക്കി. മറ്റൊന്ന്, അതേസമയം ആശങ്കകൾക്ക് വകവെച്ച് ശ്രീലങ്കൻ താരങ്ങൾ ബൗണ്ടറി ലൈനിന് അരികിൽ പരിക്കേറ്റിരുന്നു. 43rd ഓവറിലെ 5th ഡെലിവറിയിൽ വിരാട് കോഹ്ലി ബൗണ്ടറി ലക്ഷ്യമാക്കി അടിച്ച പന്ത് സേവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ശ്രീലങ്കൻ താരങ്ങളായ വനദർസയ്ക്കും ഭണ്ഡാരയ്ക്കും കൂട്ടിമുട്ടി പരിക്കേറ്റത്. ഇരുവരെയും സ്ട്രെച്ചറിലാണ് ഗ്രൗണ്ടിൽ നിന്ന് കൊണ്ടുപോയത്.